Hi friends, welcome to LAZE MEDIA. നമ്മള് സാധാരണ ഈ ലേസ് മീഡിയ കണ്ടിട്ട് എല്ലാവരും എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. ട്രെയിൻ ചെയ്തത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അയച്ചു തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒരു വെറൈറ്റി ഐറ്റമാണ്. വെറൈറ്റി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ട്രെയിൻ ചെയ്ത ഡോഗിനെയല്ല, പകരം ഒരു ആടിനെയാണ്. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും നല്ല രീതിയിൽ അഭിനന്ദിക്കണം. കാരണം പട്ടിക്കുട്ടി ഇല്ലാത്തപ്പോൾ ഒരു ആടിനെ എടുത്ത് ട്രെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് വേണം. നമുക്ക് എല്ലാവർക്കും കൂടെ കൈയടിക്കാം. Jump. Good girl. Jump. Treat. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരു കൗതുകമായിട്ട് തോന്നി. കൗതുകമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ അധികാരം കണ്ടിട്ടില്ല. എന്തായാലും അയച്ചു തന്നിരിക്കുന്നത് കണ്ണൂരുള്ള ജോമിൻ എന്ന് പറയുന്ന കുട്ടിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. ഈ ഡോഗ് സാധാരണ ലേസ് മീഡിയ കാണുന്നവരൊക്കെ ഡോഗുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ കണക്ഷൻ ഉള്ളവരാണ്. ജോമിൻ്റെ വീട്ടിൽ ഡോഗില്ല. ഡോഗില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുക്കാത്തതാണ്. എന്തുകൊണ്ടോ, ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലായത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇഷ്ടക്കേടിൻ്റെ ഒരാവശ്യം ഇതിനകത്തില്ല. കാരണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഡോഗിനെ വാങ്ങിച്ച് ഒരു 2 ദിവസം അതുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർക്കായിരിക്കും. ഇത്രയും നാൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതെ പോയി എന്നുള്ളതായിരിക്കും വിഷമം. ഇനി അതല്ല, ജോമിൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ കാര്യമില്ല. ഞാനും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് മുതലേ എൻ്റെ കയ്യിൽ ഡോഗുണ്ട്. ഞാൻ ട്രെയിൻ ചെയ്യാറുണ്ട്, കളിപ്പിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് 92% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ. അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം നമുക്ക് ഒരു ഡോഗിനെ ഇപ്പോൾ നമ്മൾ മക്കളായിട്ട് വളർത്തുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു മെച്യൂരിറ്റി ഒരു ഇച്ചിരി ഒരു താഴത്തെ ലെവലിലായിരിക്കും. ഇനി ഒരു ഡോഗിനെ വാങ്ങിച്ച് അവർക്ക് വളർത്താൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പേരൻസ് ആയിട്ട് മാറുവാണ്. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. ഒരു എന്താണ്, ഒരു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്ഥാനത്തോട്ടങ്ങ് മാറും ഒരു പപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. ട്രെയിൻ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മൈൻഡ് സെറ്റാവും, ക്ഷമ വർദ്ധിക്കും. കുറച്ച് സമയം ട്രെയിൻ ചെയ്യാനൊക്കെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ കളിപ്പിക്കാനൊക്കെ പോകുന്നുള്ളൂ. എപ്പോഴും പപ്പിയൊന്നും കൂടെ കളിക്കാനൊന്നും നിൽക്കത്തൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ജോമിനൊക്കെ എല്ലാവരും കൂടെ ഒരു പപ്പിക്കുട്ടിയെ അച്ഛനും അമ്മയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ജോമിനെ മാത്രമല്ല, വേറെ പേരൻസും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പകുതി മനസ്സിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പപ്പിക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പഠിത്തമൊന്നും നഷ്ടപ്പെടത്തില്ല. പഠിത്തം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വേറെ കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കും. ആ കാരണങ്ങളൊക്കെ തടയാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഒരു പപ്പിക്കുട്ടിയെ വാങ്ങിച്ച് വീട്ടിലും കൊടുക്കുക. അല്ലാതെ വേറെ കളിക്കാൻ പോകത്തില്ല. ഇതുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നോളും, ബാക്കിയുള്ള സമയം പഠിക്കുകയും ചെയ്യും. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കളിക്കത്തൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ കൂടുതലൊന്നും പറഞ്ഞ് ഇത് വഷളാക്കുന്നില്ല.